നമസ്കാരം. കമ്പിളി പതിപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തൊട്ടാകെ 100 ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗോത്രവർഗങ്ങളുണ്ട്. ആമസോൺ കാടുകളിൽ മാത്രമായി 77 ഗോത്രവർഗങ്ങളുണ്ട്. ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ലോകത്തെ ഏറ്റവും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗോത്രവർഗമായ സെന്റിനലീസ് ഉള്ളത്. ആയിരത്തി 1858 ബ്രിട്ടീഷുകാർ തുറമുഖങ്ങൾ ഉണ്ടാക്കി, പിന്നീട് കാലാപാനി എന്ന വലിയ ജയിലൊക്കെ ഉണ്ടാക്കി. അതോടെയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആഫ്രിക്കയിൽ നിന്ന് പല രാജ്യങ്ങളിൽ എത്തിയെന്ന് കരുതപ്പെടുന്ന ഗോത്രവർഗങ്ങൾക്ക് വംശനാശം ഉണ്ടായത്. ഏകദേശം 5000 ഗോത്ര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഇന്ന് ബാക്കിയുള്ളത് 900 മാത്രമാണ്. അതിൽ ഏറ്റവും അധികം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഗോത്രവിഭാഗമാണ് സെന്റിനലീസ്. നോർത്ത് സെന്റിനൽ ദ്വീപിന്റെ 5 കിലോമീറ്റർ റേഡിയസിൽ മറ്റാർക്കും പ്രവേശനമില്ല എന്നതാണ് വാസ്തവം. 60,000 മുമ്പ് മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അതുപോലെയൊക്കെയാണ് ഈ ദ്വീപിൽ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിതുവരെ തീ കണ്ടുപിടിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. ദ്വീപിന്റെ മുകളിലൂടെ പോയ ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്ററുകൾ പുക വരുന്നുണ്ടോ എന്നറിയാൻ ഒരുപാട് തിരഞ്ഞെങ്കിലും അവർക്കത് കണ്ടെത്താനായില്ല. 1967 സെന്റിനൽ ദ്വീപിലേക്കുള്ള ഒരു സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചരിഞ്ഞ മേൽക്കൂരകളുള്ള ചെറിയ കുടിലുകളിലാണ് താമസിക്കുന്നതെന്ന് നമുക്കറിയാം. അവർ മത്സ്യങ്ങളെയും ഞണ്ടുകളെയും ഒക്കെ വേട്ടയാടിയാണ് ജീവിക്കുന്നത്. അതുപോലെ പഴങ്ങളും കിഴങ്ങുവർഗങ്ങളും ഒക്കെയാണ് മറ്റു ഭക്ഷണങ്ങൾ. അമ്പും വില്ലും കുന്തവും ഒക്കെയാണ് അവരുടെ ആയുധങ്ങൾ. എന്നാൽ ഇതുവരെ അവരുടെ ഭാഷയൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. 1771 ഒരു രാത്രിയിൽ ഹൈഡ്രോഗ്രാഫി സർവേക്ക് പോയ ഒരു ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി കപ്പൽ സെന്റിനൽ ദ്വീപിൽ നിന്ന് ശബ്ദം കേൾക്കുകയുണ്ടായി. എന്നാൽ മറ്റൊരു ദൗത്യത്തിലായതുകൊണ്ട് അവിടെ നിർത്താൻ കഴിയാതെ വന്നു. പിന്നീട് 1867 ഒരു ഇന്ത്യൻ മെർച്ചന്റ് ഷിപ്പായ നീനവെ നോർത്ത് സെന്റിനൽ ദ്വീപിനടുത്ത് വെച്ച് പാറയിൽ തെട്ടി തകർന്നു. 86 യാത്രക്കാരും 20 ജോലിക്കാരും നീന്തി കരയിലെത്തി. എന്നാൽ 3-ാം ദിവസം അവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗക്കാർ അവരെ ആക്രമിച്ചു. അതിൽ നിന്നും അതിജീവിച്ച ആളുകളാണ് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയത്. ഗോത്രവർഗക്കാർ തികച്ചും നഗ്നരായിരുന്നു. ചെറിയ മുടിയും ചുവന്ന ചായം പൂശിയ മൂക്കുകളുമാണ് അവർക്കുള്ളത്. അവർ വായ തുറന്ന് ചില ശബ്ദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവരുടെ അമ്പുകളിൽ ഇരുമ്പ് ഉപയോഗിച്ചതുപോലെ കാണാൻ കഴിഞ്ഞു. ക്രൂ അംഗങ്ങളെ കല്ലുകളും മറ്റും ഉപയോഗിച്ച് അവർ ഉപദ്രവിച്ചു. ഒടുവിൽ ബ്രിട്ടീഷ് റോയൽ നേവി അവരെ രക്ഷപ്പെടുത്തി. ദ്വീപ് സഞ്ചരിച്ച ആദ്യത്തെ യൂറോപ്യൻ സഞ്ചാരി മാർക്കോ പോളോ ആണെന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്. ഏകദേശം 1296 പോളോ തന്റെ ഡയറിയിൽ ആൻഡമാൻ ഗോത്രങ്ങളെ കുറിച്ച് എഴുതിയിരുന്നത്രേ. നരഭോജികൾ എന്നാണ് അവരെ കുറിച്ച് മാർക്കോ പോളോ പറഞ്ഞത്. പക്ഷെ ആൻഡമാനിൽ ആരും നരഭോജികളാണെന്നുള്ളതിന് തെളിവുകളൊന്നുമില്ല. 1800 അവസാനത്തിൽ ഇന്ത്യ ഒരു ബ്രിട്ടൻ കോളനിയായാണ് കണക്കാക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാണ് വിവിധ പ്രദേശങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. ബ്രിട്ടീഷ് നേവി ഓഫീസറായ മൗറീസ് വിഡാൽ പോർട്ടുമാൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ മേൽനോട്ടം വഹിച്ചു. പോർട്ടുമാൻ മറ്റ് ആൻഡമാനീസ് ഗോത്രവർഗക്കാരുടെ സഹായത്തോടെ നേവി ഓഫീസേഴ്സുമായി നോർത്ത് സെന്റിനൽ ദ്വീപിലേക്ക് പോയി. അവിടെ നിന്ന് 4 കുട്ടികളെയും വൃദ്ധദമ്പതികളെയും കടത്തിക്കൊണ്ടുവന്നു. അന്നത്തെ ബ്രിട്ടീഷുകാരുടെ അജണ്ട നമുക്കറിയാവുന്നതാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ പൊന്നും പണവും സമ്മാനവും കൊടുത്ത് മയക്കി അവരുടെ ഭാഷയൊക്കെ പഠിപ്പിച്ച് നമ്മുടെ കൂട്ടത്തിലേക്ക് തന്നെ വിടുക. അവരുവഴി നമ്മളെ സ്വാധീനിക്കുകയും അവരുടെ ചൊൽപ്പടിക്ക് നിർത്തുകയും ചെയ്യുക. പക്ഷെ അതിൽ അവർ പരാജയപ്പെട്ടു. ആ വൃദ്ധദമ്പതികള് വേഗം തന്നെ രോഗം പിടിപെട്ട് മരിച്ചു. അവർക്ക് പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നില്ല. പുറത്തുള്ള കാലാവസ്ഥയുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കുട്ടികളെ തിരിച്ചയച്ചു. പുറത്തുള്ളവരുമായുള്ള ബന്ധം അവർക്ക് ദോഷം ചെയ്യുമെന്നും വംശനാശം സംഭവിക്കുമെന്നും പോർട്ടുമാൻ പിന്നീട് പറഞ്ഞു. 1896 ഒരു ഇന്ത്യൻ കുറ്റവാളി ജയിലിൽ നിന്ന് ചാടുകയും നോർത്ത് സെന്റിനലിൽ എത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ തിരയാൻ പോയവർ കണ്ടത് അദ്ദേഹത്തിന്റെ മൃതദേഹം പല സ്ഥലങ്ങളിലായി അമ്പുകൾ കൊണ്ട് വേർപെടുത്തിയും തൊണ്ടയിൽ കുത്തിയിറക്കിയും ഒക്കെ കിടക്കുന്നതാണ്. 1960 അവസാനത്തിൽ ഇന്ത്യൻ ആന്ത്രപ്പോളജിസ്റ്റ് ത്രിലോക്നാഥ് പണ്ഡിറ്റ് സർവേയുമായി ബന്ധപ്പെട്ട് അവിടെ വിസിറ്റ് ചെയ്തു. അദ്ദേഹം പിന്നീട് ഒരുപാട് പ്രാവശ്യം ടീമുമായിട്ട് ദ്വീപ് സന്ദർശിച്ചു. ആദ്യത്തെ സന്ദർശനത്തിൽ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാനും തൃപ്തിപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചു. എന്നാൽ അവർ ശ്രദ്ധാപൂർവം അമ്പും വില്ലും എടുത്ത് ശത്രുക്കളെ നേരിടാൻ ഒരുങ്ങി. നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യന്റെ തന്നെ ജനറേഷനും പ്രാകൃതരായ ജനറേഷനും തമ്മിലുള്ള കണ്ടുമുട്ടൽ വളരെ അതിശയകരമായിരിക്കും. പണ്ഡിറ്റിനും സംഘത്തിനും അന്ന് അവരുമായി നേരിട്ടൊരു സമ്പർക്കത്തിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
എന്നാൽ 1991 അവർക്ക് അതിനെ സാധിച്ചു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ നോർത്ത് സെന്റിനൽ അടിസ്ഥാനപരമായി ഒരു സ്വതന്ത്ര പ്രദേശമായി മാറി. 1970 ഇന്ത്യ നോർത്ത് സെന്റിനൽ ഇന്ത്യയുടെ ഭാഗമാണെന്നും പ്രഖ്യാപിച്ചു. 1974 ഒരു നാഷണൽ ജിയോഗ്രാഫിക് ഫിലിം ക്രൂവും പിന്നെ പോലീസുകാരും അവിടെ സന്ദർശിച്ചു. ആൻഡമാനീസ് മാൻ ഇൻ സെർച്ച് ഓഫ് മാൻ എന്ന ഡോക്യുമെന്ററി ചിത്രീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അത്. ദ്വീപിനടുത്തെത്തിയപ്പോഴേക്കും സെന്റിനലി സമ്പുകൾ വിടാൻ തുടങ്ങി. ചില പോലീസുകാർ കവചങ്ങളൊക്കെ ധരിച്ച് കരയിൽ പോയി തേങ്ങകളും പ്ലാസ്റ്റിക് ടോയ്സും ഒക്കെ സമ്മാനമായി കൊടുത്തു. പക്ഷെ അവർ അമ്പുകൾ എയ്യുന്നത് തുടർന്നു എന്ന് മാത്രമല്ല, സിനിമാ സംവിധായകന്റെ തുടയിൽ മുറിവുണ്ടാക്കുക കൂടി ചെയ്തു. 1981 പ്രിംറോസ് ചരക്ക് കപ്പൽ ദ്വീപിനടുത്തുള്ള പവഴപ്പുറ്റിൽ ഇടിച്ചു തകർന്നു. സെന്റിനലീസ് കപ്പലിലെ നാവികരെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു. പിന്നീട് ഹെലികോപ്റ്ററിൽ അവരെ രക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം സെന്റിനലീസ് ലോഹോപകരണങ്ങൾ ഉപയോഗിച്ചതായിട്ട് കണ്ടെത്തി. ഇത് ചിലപ്പോൾ കപ്പലിലെ അവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാക്കിയവയായിരിക്കാം. നാവിക കപ്പലുകളിൽ ജോലി ചെയ്തിരുന്ന 5 സഹോദരന്മാർ 1997 പോലീസിന്റെ അകമ്പടിയോടെ ദ്വീപിൽ പ്രവേശിക്കുകയും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ സെന്റിനലീസിന്റെ അമ്പ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായിരുന്ന ഭൂകമ്പത്തിനും സുനാമിക്കും ശേഷം ഇന്ത്യൻ നേവി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ മുകളിലൂടെ ഹെലികോപ്റ്ററുകൾ പറത്തിയിരുന്നു. അവിടെയുള്ള ആളുകളെ അത് എത്രമാത്രം എഫക്റ്റ് ചെയ്തു എന്ന് നോക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും വേണ്ടിയായിരുന്നു അത്. അത്ഭുതകരമായി അത് അവരെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ആ സഹായങ്ങളും സമ്മാനങ്ങളുമായി ചെന്ന ഹെലികോപ്റ്ററുകൾ അവർ ആക്രമിക്കാൻ ശ്രമിച്ചു. സുന്ദർ രാജ്, പണ്ഡിറ്റ് തിവാരി എന്നു പേരുള്ള 2 മത്സ്യത്തൊഴിലാളികൾ 2006 മത്സ്യബന്ധനവുമായിട്ട് ആ പ്രദേശത്തേക്ക് പോവുകയും കൊല്ലപ്പെടുകയും ചെയ്തു. അമ്പുകൾ കൊണ്ട് ആക്രമിക്കപ്പെട്ട രീതിയിൽ ബോഡി പിന്നീട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കണ്ടെടുത്തു. ഇവരുമായി ഒരു തരത്തിലുള്ള സൗഹൃദം സ്ഥാപിക്കാനും ഇന്ത്യൻ ഗവൺമെന്റിന് കഴിയാത്തതിനാൽ ഗവൺമെന്റ് അവിടേക്കുള്ള സന്ദർശനാനുമതി പൂർണ്ണമായും നിരോധിച്ചു. ദ്വീപ് നിവാസികൾക്ക് വംശനാശം ഉണ്ടാവാൻ പുറത്തു നിന്നുള്ളവരുടെ കടന്നുകയറ്റം കാരണമാവുമെന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു നിരോധനാജ്ഞ. 1991 ദ്വീപ് നിവാസികളുമായി പണ്ഡിറ്റിന്റെ സംഘം സമ്പർക്കം പുലർത്തിയെന്ന് നമ്മൾ പറഞ്ഞു. മധുമാല എന്നു പേരുള്ള ഒരു സ്ത്രീയും സംഘവുമായിരുന്നു അത്. അവരെയും പതിവ് പോലെ ദ്വീപ് നിവാസികൾ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും തേങ്ങ അവർക്ക് സമ്മാനിച്ച് മധുമാല അവരിലേക്ക് ഇറങ്ങി ചെല്ലുകയായിരുന്നു. അതിനുശേഷം മറ്റാരും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അടുത്ത കാലത്ത്, അതായത് 2018 സംഭവം എല്ലാവർക്കും അറിയായിരിക്കും. ജോൺ അലൻചോ എന്ന അമേരിക്കൻ യുവാവ് സെന്റിനലീസ് ദ്വീപിലെ ആളുകളെ മതപരിവർത്തനം നടത്തുക എന്ന ഉദ്ദേശത്തോടെ അവിടേക്ക് പോകാനായി തീരുമാനിച്ചു. ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വരികയും പിന്നീട് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ മറ്റ് 5 ദ്വീപുകളിലേക്ക് ഇതിന്റെ ഭാഗമായി യാത്ര നടത്തുകയും ചെയ്തു. 6-ാമത്തെ യാത്രയിൽ കത്രികയും സേഫ്റ്റി പിന്നുകളും ഗോപ്രോയുടെ ക്യാമറയും ഒക്കെ അദ്ദേഹം സെന്റിനലീസിലേക്ക് യാത്രയായി. അവർക്ക് സമ്മാനമായി ബൈബിളും ഉണക്കമീനും ഫുട്ബോളും എല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. മുക്കുവന്മാരുമായി ചങ്ങാത്തത്തിലാവുകയും അവരുടെ സഹായത്തോടെ ദ്വീപിലെത്തുകയും ചെയ്തു. യാത്രയിൽ അദ്ദേഹം ജേണൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നോർത്ത് സെന്റിനൽ ദ്വീപിന്റെ 5 കിലോമീറ്റർ അകത്തേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. കോസ്റ്റ് ഗാർഡുകളുടെ കണ്ണിൽപ്പെടാതെ ജോൺ സമ്മാനങ്ങൾ നിറച്ച കയാക്കുമായി ദ്വീപിലേക്ക് ചെന്നു. എന്നാൽ ദ്വീപ് നിവാസികൾ ആക്രമിക്കാൻ തുടങ്ങുകയും ജോൺ തിരികെ പോവുകയും ചെയ്തു. ഇതൊക്കെ വിശദമായി ജേണലിലാക്കി എഴുതി ജോൺ മുക്കുവനെ ഏൽപ്പിച്ചു. താൻ തിരികെ വരുമെന്ന് ഉറപ്പില്ലെന്നും ഇന്ത്യൻ മെയിൻ ലാൻഡിൽ താമസിക്കുന്ന ഫ്രണ്ടായ അലക്സിന് ഈ ഡയറി കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ്വീപിലേക്ക് നീന്തിയ ജോണിനെ പിന്നെ ആരും കണ്ടിട്ടില്ല. അമേരിക്കൻ കോൺസുലേറ്റിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് പോലീസ് ടീം ദ്വീപിലേക്ക് പോയെങ്കിലും ദ്വീപിന്റെ 400 മീറ്റർ അകലെ വെച്ച് ദൗത്യം ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. ബൈനോക്കുലറിൽ നോക്കിയപ്പോൾ ദ്വീപ് നിവാസികൾ അവരെ ആക്രമിക്കാനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജോൺ കൊല്ലപ്പെട്ടു എന്നും ബോഡി കണ്ടു എന്നും മത്സ്യത്തൊഴിലാളികൾ അവകാശപ്പെടുന്നു. എന്തു തന്നെയായാലും ഇതിന് ഗോത്രവർഗക്കാരെ ശിക്ഷിക്കണമെന്നും തുറങ്കിലടയ്ക്കണമെന്നും വാദിച്ച് പലരും എത്തി. ജോണിനെ സഹായിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗോത്രവർഗമാണ് സെന്റിനലീസ്. അവര് ആധുനിക മനുഷ്യര് സഹായിക്കാൻ ശ്രമിച്ചാലും അത് മറ്റൊരു രീതിയിൽ അവർക്ക് ഉപദ്രവമാണ് ഉണ്ടാവുന്നത്. എന്തു തന്നെ ആയാലും നമ്മൾ മാത്രമല്ല ഭൂമിയുടെ അവകാശികള്. അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടനും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി കമ്പിളിപ്പുതുപ്പിന്റെ ലോകത്തേക്ക് പോന്നോളൂ. നമുക്ക് ഒരുമിച്ച് ഒരുപാട് കഥകൾ പറയാം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഞാൻ അടുത്ത എപ്പിസോഡിന്റെ പണിപ്പരയിലേക്ക് പോട്ടെ. നല്ലൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഇസ്മി വൈഷ്ണവി സൈനിങ് ഔട്ട്.